ഇന്ന് ലോക കൊതുക് ദിനം. കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കൊതുക് നിയന്ത്രണ നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനും രോഗപ്രതിരോധ ബോധവൽക്കരണത്തിലൂടെ കൊതുക് വഴി പകരുന്ന രോഗങ്ങൾക്കെതിരെ പൊതുജനങ്ങളെ പോരാടുവാൻ സജ്ജമാക്കുകയുമാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. 1897 ഓഗസ്റ്റ് 20 മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയം എന്ന രോഗമാണ് കൊതുകിലൂടെ മനുഷ്യരിൽ എത്തുന്നതെന്ന് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ബ്രിട്ടീഷ് ഡോക്ടറായ സർ റൊണാൾഡ് റോസ് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിൻ്റെ സ്മരണയ്ക്കായാണ് ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി നാം ആചരിക്കുന്നത്. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, മന്ത്, എൻസെഫലൈറ്റീസ്, വെസ്റ്റ് നെയിൽ രോഗം തുടങ്ങിയവയാണ് കൊതുക് വഴി പകരുന്ന പ്രധാന മാരക രോഗങ്ങൾ. ക്യൂലെക്സ് കൊതുകാണ് മന്ത്, ജപ്പാൻ ജ്വരം എന്നിവയ്ക്ക് കാരണമാകുന്നത്. ഈഡിസ് കൊതുക് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ എന്നീ രോഗങ്ങൾ പരത്തുന്നു. അനോഫിലസ് കൊതുക് മലമ്പനി രോഗവാഹിയാണ്. മാൻസോണി എന്ന ഏറ്റവും വലിപ്പമുള്ള കൊതുകാണ് മന്ത് രോഗം പരത്തുന്നത്. കൊതുകുകളുടെ നിർമാർജനത്തിനുള്ള ഏറ്റവും ഉചിതമായ മാർഗമായ ഉറവിട നശീകരണമാണ് ഏറ്റവും പ്രധാനം. ടെറസ് പൂച്ചട്ടി, ഫ്രിഡ്ജ് ട്രേ, വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ടയറുകൾ, കുപ്പികൾ, ഇവിടെ നിന്നെല്ലാം വെള്ളം നീക്കം ചെയ്താണ് ഉറവിട നശീകരണം സാധ്യമാക്കേണ്ടത്. റബ്ബർ തോട്ടങ്ങളിലുള്ള ചിരട്ടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിച്ചു കളഞ്ഞ് കമഴ്ത്തി വെക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യാനുള്ള ഡ്രൈ ഡേ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും നടത്തിയിരിക്കണം. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസരത്തിൽ ബക്കറ്റിലും മറ്റും ശേഖരിച്ചിട്ടുള്ള വെള്ളം കളഞ്ഞ് ബക്കറ്റ് കമഴ്ത്തി വയ്ക്കാൻ ശ്രമിക്കണം. കൊതുകുവല ഉപയോഗിച്ചും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രം ധരിച്ചും കൊതുകിനെ അകറ്റുന്ന തിരികളും ലേപനങ്ങളും ഉപയോഗിച്ചും കൊതുക് കടിയിൽ നിന്ന് രക്ഷ തേടേണ്ടതാണ്. വൈകുന്നേരങ്ങളിലും രാവിലെയുമാണ് ഈ കൊതുകുകൾ വീട്ടിലേക്ക് കടന്നുവന്ന് മനുഷ്യരെ കടിക്കുന്നത്. വൈകുന്നേരം മുതൽ രാവിലെ വരെ വീടുകളുടെ കതകും ജനലുകളും അടച്ചിടാൻ ശ്രമിക്കേണ്ടതുമാണ്. കൂടാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഡീസൽ, മണ്ണെണ്ണ എന്നിവ ഒഴിക്കുകയും കുളങ്ങളിലും ആഴംകുറഞ്ഞ കിണറുകളിലും കൂത്താടികളെ തിന്നുന്ന ഗപ്പി പോലുള്ള മത്സ്യങ്ങളെ വളർത്തുകയും ചെയ്യുന്നതിലൂടെ കൂത്താടികളെ നശിപ്പിക്കാനാകും. കൊതുക് നശീകരണത്തിനായി ഫോഗിംഗ് ആണ് ഇപ്പോൾ പ്രധാനമായും പ്രയോഗിച്ചു വരുന്നത്. മാലത്തയോൺ എന്ന കീടനാശിനിയിൽ ഡീസലോ മണ്ണെണ്ണയോ ചേർത്ത മിശ്രിതമാണ് ഇതിനായി പ്രത്യേക ഫോഗിംഗ് ഉപകരണത്തിൽ ഉപയോഗിക്കുന്നത്. ആരോഗ്യവകുപ്പും പഞ്ചായത്തുകളും ഫോഗിംഗ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.